ജയിൽ സുഖവാസ കേന്ദ്രവും പോലീസ് സ്റ്റേഷൻ അംഗനവാടികളുമാക്കി മാറ്റി. മനുഷ്യാവകാശം സംരക്ഷിക്കുവാനാണോ ഇവിടെ ശ്രമം നടക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പോലീസിനെ റോഡിലിട്ട് തല്ലിയാൽ പോലീസ് കയ്യും കെട്ടി നിൽക്കണം. തല്ലിക്കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്ത് ഉടനെ ഡോക്ടറുടെ മുൻപിൽ ഹാജരാക്കണം. ഡോക്ടർ വിശദമായി പരിശോധിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ പ്രതിയെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കണം. മജിസ്ട്രേറ്റ് അയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യും. 2 ദിവസം കഴിയുമ്പോൾ ജാമ്യം എടുത്തു പുറത്തു വരും. വർഷങ്ങൾ നീളുന്ന നിയമ നടപടികൾക്കൊടുവിൽ കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ കഴിയാത്തത് കാരണം പ്രതിയെ വെറുതെ വിടും. പോലീസുകാരെ തല്ലുന്നവൻ സാധാരണക്കാരെ വെറുതെ വിടുമോ? പോലീസുകാരെ തല്ലുന്നവൻ സാധാരണക്കാരനെ വെറുതെ വിടുമോ? തല്ലുന്നവർക്കും കൊല്ലുന്നവർക്കും തട്ടിക്കുന്നവർക്കും വെട്ടിക്കുന്നവർക്കും വേണ്ടിയാണ് മനുഷ്യാവകാശം എന്ന് വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ സ്വൈര ജീവിതത്തെ അത് താറുമാറാക്കും. സ്കൂൾ കുട്ടികൾ പയറും കഞ്ഞിയും കഴിക്കുമ്പോൾ ജയിലിൽ മട്ടനും യോഗയും ധ്യാനവുമായി കുറ്റവാളികൾ ജീവിതം ആഘോഷിക്കുന്നു. ജീവിതത്തിൽ മട്ടൻ കഴിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. എന്നാൽ കഴിക്കാനൊരു കൊതി. ആരെയെങ്കിലും ഒന്ന് കുത്തിയിട്ട് ജയിലിൽ പോയാൽ മതിയെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. മൂന്നാം മുറയെയും ലോക്കപ്പ് മർദ്ദനത്തെയും ഒക്കെ ന്യായീകരിക്കുകയാണെന്ന് ധരിക്കരുത്. 7 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കൊച്ചു കുഞ്ഞിനെ കൊല ചെയ്തവനെയെങ്കിലും മനുഷ്യാവകാശത്തിന്റെ പരിധിയിൽ നിന്നൊന്നും ഒഴിവാക്കണ്ടേ? നിയമപാലകരെ തെരുവിലിട്ട് കയ്യേറ്റം ചെയ്യുന്നവന്, ഭാര്യയെയും മക്കളെയും നിരന്തരം പീഡിപ്പിക്കുന്നവന് ഒക്കെ മനുഷ്യാവകാശത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതാവും നല്ലത്. ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് നിയമം കയ്യിലെടുക്കേണ്ടി വരും, സ്വന്തം ജീവനും സ്വത്തും സംരക്ഷിക്കുവാൻ.